ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു ഫുൾ ഡേ വ്ളോഗാട്ടാ. കുട്ടിക്ക് സ്കൂളിലെ ദിവസമാണ്. അപ്പോൾ അറിയാലോ, രാവിലെ ഒരു 4:30 തുടങ്ങും അംഗം. അത് കഴിഞ്ഞ് ഒരു 10:30-11 മണി വരെ രാത്രി ഉള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടുവെക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതാ, ഇതിപ്പോൾ രാവിലെ ഒരു 4:30 ആ ടൈം ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ആ ഒരു തിരക്കറിയാലോ. അപ്പോൾ ആ ഒരു തിരക്കും കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്ന് ഇതാ ടിഫിനിലേക്ക് ഞാൻ മെയിൻ ഫുഡായിട്ട് ദോശ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ അനാറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ട് ബ്രേക്ക് അവർക്ക് വരുന്നത്. അപ്പോൾ ഒരാൾക്ക് ഞാനിതാ അനാറ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആഹിലിന് ചില ഫ്രൂട്ട്സ് ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ആക്കിയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കലാണ്. അപ്പോൾ രാവിലത്തെ ഈ ഒരു ടിഫിൻ റെഡിയാക്കലും അങ്ങനെയുള്ള തിരക്ക് കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനം കേട്ടോ. അപ്പം അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ എണീച്ചാൽ വേഗം കിച്ചണിലേക്ക് ഇറങ്ങി ഇങ്ങനത്തെ പരിപാടികളെല്ലാം വേഗം അങ്ങ് തീർത്ത് വെക്കും. ഇന്ന് കുട്ടികളെ കൊണ്ടാക്കാൻ ഞാനും പോകുന്നുണ്ട്. അധിക ദിവസവും ഞാനും ഉണ്ടാവും വണ്ടിയിൽ. കാര്യം വേറൊന്നുമല്ല, ആഹിലിന് രാവിലെ എണീച്ചാൽ വലിയ മൂടൊന്നും ഉണ്ടാവില്ല സ്കൂളിൽ പോകാൻ. അപ്പോൾ വെറുതെ വാശി പിടിക്കും ഞാനും കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനും വണ്ടി കയറിയിരിക്കും. ഇപ്പോൾ പിന്നെ ശരിക്കും ഒരു സമാധാനം ഉണ്ട് കേട്ടോ. ചൂട് കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ട്. മെല്ലെ തണുപ്പിലേക്ക് പോകുന്നതാണല്ലോ. അപ്പം ആദ്യമെല്ലാം വണ്ടിയിൽ കയറിയിരിക്കുന്ന സമയത്ത് ഈ ടൈമാണെങ്കിൽ വരെ ഭയങ്കര ചൂടായിരിക്കും. എ സി എല്ലാം വണ്ടിയിൽ ഇട്ടിട്ടൊരു തണുക്കാനുള്ളൊരു ടൈമുണ്ടല്ലോ, അന്നേരമെല്ലാം ഭയങ്കര അടങ്ങാറാട്ടാ. ഇപ്പം അൽഹംദുലില്ല നല്ലൊരു ക്ലൈമറ്റിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ മക്കളെയും കൊണ്ടാക്കിയിട്ട് ഇതാ നമ്മൾ തിരിച്ചു വരുന്ന. ഇന്ന് കുറച്ച് നേരത്തെയാണ് നമ്മൾ ഇറങ്ങിയത്. സാധാരണ ഈ ടൈമാകുമ്പോൾ നമ്മൾ സ്കൂളിലേക്ക് എത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നേരത്തെ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കും കുറവായിരുന്നു റോട്ടിൽ. അങ്ങനെ തിരിച്ച് വന്ന് പിന്നെ തലേദിവസം രാത്രി കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഇതാ ഇതുപോലെ എടുത്തു വെക്കാനെല്ലാം ഉണ്ടേനു. അപ്പോൾ രാവിലെ അതൊന്നും നടക്കില്ലല്ലോ ആ തിരക്കിൽ. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാനിതാ നമുക്കുള്ള ചായ എല്ലാം റെഡിയാക്കുന്ന. അപ്പോൾ ഇന്ന് ഇതാ ഞാൻ ഗ്രീൻ ടീ തന്നെ എടുത്തിന്, റൈസ് കാക്ക് ചായയും പിന്നെ ബിസ്ക്കറ്റും കുറച്ച് ഇതാ ഇതുപോലെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചായ കുടിക്കുന്ന ഈ ഒരു ടൈമിലാണ് ഞാൻ അധികവും എൻ്റെ കമൻസിന് റിപ്ലൈ കൊടുക്കലും പിന്നെ എഡിറ്റിങ്ങെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു ടൈമിൽ ചെയ്യും. ചിലപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ആക്കി വെക്കും, ഇല്ലെങ്കിൽ പിന്നെ ഇതുപോലെ കുറച്ച് നേരം ഇരുന്നിട്ട് ഫോണെല്ലാം നോക്കി അത് കഴിഞ്ഞതിന് ശേഷമാണ് ടാക്കൽ. അങ്ങനെ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടേനു, അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ ഞാൻ കിച്ചണിലേക്ക് വന്നിന. ഇന്ന് കുട്ടിക്ക് ഞാൻ പറഞ്ഞല്ലോ ദോശ ആക്കിന്. നമുക്ക് ഞാൻ വിചാരിച്ച് ഗോതമ്പിൻ്റെ പുട്ടുണ്ടല്ലോ അത് റെഡിയാക്കാമെന്ന്. സാധാരണ ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കുമ്പോൾ അറിയാമല്ലോ ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ കുഴച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട കെട്ടി വെക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ മിക്സിയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ലോണം പൊടിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ നനവ് പോരെങ്കിൽ വെള്ളം ഒന്നും കൂടെ കുടഞ്ഞിട്ട് കുഴച്ചെടുത്താൽ മതി. ശരിക്കും റൈസ് കാക്ക് സാധാ നമ്മൾ കുഴച്ചിട്ട് ഉണ്ടാക്കുന്ന പുട്ടുണ്ടല്ലോ ഗോതമ്പ് പുട്ട്, കുറച്ചിങ്ങനെ
കട്ടയട്ടയായിട്ടുള്ള ആ ടൈപ്പ് തന്നെയാണ് ഇഷ്ടം. ഞാൻ പിന്നെ ഇങ്ങനെ ഒന്ന് ആക്കിയതാണ്. എനിക്ക് പൊതുവേ വലിയ ഇഷ്ടമില്ല ഗോതമ്പ് പുട്ട്. രണ്ടാക്കി രണ്ട് ടൈപ്പൊന്നും ആക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതന്നെ തിന്ന്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ റെയ്സ്കോ ഓഫീസിലേക്ക് പോയി. അതിന് ശേഷം ഇതാൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിന്. ഇന്ന് പിന്നെ നിലം തുടക്കാനൊന്നും ഇല്ലേനു, ജസ്റ്റ് അടിച്ച് വാരുക, പൊടിയെല്ലാം ഒന്ന് മുട്ടി റെഡിയാക്കുക, അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇതാ ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ടാവും എനിക്ക് എടുത്തു വെക്കാൻ. ഇതെല്ലാം പിന്നെ ആഹിലിൻ്റെ ഐറ്റംസ് ആട്ടോ. അപ്പം ഇത് അലക്കാനെല്ലാം പറ്റും, എന്നാലും അവിടെ ഇവിടെയെല്ലാം ആയിട്ട് എടുത്തിട്ടിട്ട് അധികവും പൊടിയല്ലാവുമല്ലോ. അപ്പം ഈ ഒരു സ്റ്റോറേജ് ബോക്സ് ഞാൻ വാങ്ങിച്ച വേറൊരു ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ഞാൻ സഫാരി നട്ട വാങ്ങിച്ചത്, നല്ല യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഒതുങ്ങിയിരിക്കുകയും ചെയ്യും, പൊടി അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ അപ്പോൾ ഒരു ബോക്സ് ഇതാ ഇതിന് വേണ്ടിയിട്ട് എടുത്തിനാ, ഇങ്ങനെ ഇട്ടിട്ട് ആ ബെഡിൻ്റെ ഒരു സൈഡിലേക്ക് വെച്ചിനാ. അതാകുമ്പോൾ എനിക്ക് വേണ്ട സമയത്ത് വന്നിട്ട് എടുക്കുകയും ചെയ്യാം. കറക്റ്റ് ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാനും പറഞ്ഞു, ഇല്ലെങ്കിൽ പിന്നെ ഹോളിലും എൻ്റെ കിച്ചണിൽ വരെ ഉണ്ടാവും ഈ ഐറ്റംസ് എല്ലാം. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ അലക്കാനുള്ള തുണിയെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ മജ്ബൂസാട്ടാ റെഡിയാക്കുന്നത്. അത് ഞാനിതാ കുക്കറിൽ വെച്ചിന്. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, ഞാൻ ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ. അപ്പോൾ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഫ്രീസറിൽ വെക്കുന്ന അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് മജ്ബൂസ് അങ്ങ് ആക്കി. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗാർലിക് സോസ് ആട്ടോ ഇത്. അപ്പോൾ രണ്ടാക്ക് ഗാർലിക് സോസ് വേണം, രണ്ടാക്ക് തൈര് അതിൻ്റെ കൂടെ ഇഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിന്. മജ്ബൂസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി കാണിച്ചു, അതുകൊണ്ട് പിന്നെ ഇതിൽ ഞാൻ കാട്ടാത്ത. നല്ല ഈസിയാണല്ലോ ഉണ്ടാക്കാൻ. ഞാൻ കുക്കറിൽ ഒരു വിസിലാക്കും, ചിക്കൻ ആദ്യം തന്നെ മസാലയിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും, അതിന് ശേഷം റൈസും കൂടി ഇട്ടിട്ട് ഒറ്റ വിസിലട്ടാ. അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതാ കുക്കറിന് ഞാൻ ഒരു വേറൊരു വലിയ ചെമ്പിലേക്ക് മാറ്റുന്നുണ്ട്, കാര്യം ഇതിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ എൻ്റെ ഫുഡെല്ലാം റെഡിയായി, കുളിച്ച് നിസ്കാരം അങ്ങനെയെല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഇതാ മക്കൾ എത്തിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, സാധാരണ 2 മണിക്ക് മുന്നേ വരുത്തുണ്ട്. ചില ദിവസം ഇവിടെ നല്ല ചൂടെല്ലാം ഉള്ള സമയത്ത് ഉച്ച സമയത്തുമല്ല അവർ വരുന്നത്, അപ്പോൾ ഇടയ്ക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ടെല്ലാം വരുന്നതാണെങ്കിൽ 2 മണിയെല്ലാം കയ്യലുണ്ട്. അങ്ങനെ കുട്ടികൾ വന്ന് കുളിച്ച് ഇതാ ഫുഡ് കഴിക്കുന്ന. സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള തിരക്ക് പോലെ തന്നെയാണ് കേട്ടോ, വന്ന് കഴിഞ്ഞാൽ ഒരു തിരക്ക് തന്നെ ആയിരിക്കും. അവരെ ഫ്രഷ് ആവലും ഫുഡ് കൊടുക്കലും ഫുഡ് കഴിക്കലും അങ്ങനെയെല്ലാം ആയിട്ട്. അങ്ങനെ ഫുഡെല്ലാം കൊടുത്ത് ഓരോരുത്തരായിട്ട് മെല്ലെ കിടക്കാൻ പോയി. ഞാൻ ഉറങ്ങിക്കോന്ന് പറയും കുറച്ച് ടൈം, ഇല്ലെങ്കിൽ പിന്നെ ഒരു മാതിരി ടൈം ആയാലും പ്രത്യേകിച്ച് ആഹിൽ കിടന്നങ്ങ് ഉറങ്ങും. പിന്നെ ഒരു 9 മണിക്ക് എണീക്കും, അത് പിന്നെ ഇള്ളയിലും തലവേദന ആയിരിക്കും എനിക്ക്. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് കിടത്തും. ആഹിൽ കിടക്കണമെങ്കിൽ ഞാനും കൂടെ ചിലപ്പോൾ കിടക്കേണ്ടി വരും, ചിലപ്പോൾ എന്നോട് അങ്ങ് ഉറങ്ങിപ്പോവും. ഇന്ന് ഞാൻ മെല്ലെ ഓനെ അവിടെ ഉറക്കി കിടത്തിയിട്ട് വന്നിട്ട് ഇതാ പാത്രമെല്ലാം കഴുകി വെക്കുന്ന. അങ്ങനെ കിച്ചണെല്ലാം ഏകദേശം ഇതാ ഒന്ന് ക്ലീനാക്കി എടുത്തിന്. ഇങ്ങനെ ഒന്ന് ക്ലീനാക്കി കഴിയുമ്പോൾ ഒരു സമാധാനമാണ്.
പ്രത്യേകിച്ച് സിങ്കിൽ പാത്രമൊന്നും ഇല്ല, സിങ്ക് നല്ല ഡ്രൈ ആയിട്ട് കാണുമ്പോൾ തന്നെ പകുതി പണി തീർന്ന പോലെയാട്ടാ. അപ്പോൾ അങ്ങനെ ഇതാ ഉച്ചയ്ക്കുള്ള ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ചേരം ഞാൻ കിടന്നിട്ടൊന്നുമില്ല, ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ആഹിലിൻ്റെ കൂടെ ഇതുപോലെ ഉറക്കാൻ കിടത്തിയിട്ടുണ്ടെങ്കിൽ എന്നോടും കൂടെ അങ്ങ് ഉറങ്ങിപ്പോവും. ഇന്നിപ്പോൾ ഉറക്കമൊന്നും വരുന്നില്ലേനു. അപ്പോൾ ഇതാ ഞാൻ കിച്ചണിൽ അവർക്ക് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെറിയ സ്നാക്സ്, എപ്പോൾ ഒന്നും ഉണ്ടാക്കില്ല, ഇടക്ക് എന്തെങ്കിലും സാൻഡ്വിച്ച് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെക്കും. ഇത് പിന്നെ ഞാൻ നാളത്തേക്ക് ഇഡ്ലിക്ക് വേണ്ട അരിയെല്ലാം സോക്ക് ചെയ്ത് വെക്കുന്ന, അധികവും മറന്നുപോകും. ഇന്നിപ്പോൾ രാവിലെ മറന്നുപോയതാട്ടാ, അധികം എന്നോട് അങ്ങനെ മറന്നുപോയല്ല ഇതുപോലെ എന്തെങ്കിലും സോക്ക് ചെയ്ത് വെക്കാൻ. ഇനി ഞാൻ സ്വീറ്റ് കോൺ വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആട്ടാ റെഡിയാക്കുന്നത്. പിന്നെ കുറച്ച് ചീസ് സമൂസയും കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ സമൂസ ഷീറ്റ് ഒരു 10-12 ഷീറ്റേ ഉള്ളൂ എൻ്റെ അടുത്ത് ബാക്കി. അപ്പോൾ അതിനെക്കൊണ്ട് ചീസ് സമൂസയും റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ആഹിലിന് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതും എനിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് സാൻഡ്വിച്ച് പിന്നെ കുട്ടികൾ കഴിച്ചോളൂ. 3 ചീസിൻ്റെ ഈ ട്രയാങ്കിൾസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് തന്നെ മയണൈസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ക്രീം ചീസിൻ്റെ അതാ ടറ്റിയ നല്ലത്, ഇതുപോലെ മിക്സ് ചെയ്യുമ്പം പെട്ടെന്ന് അങ്ങ് മിക്സാവും. ഇത് ഈ ട്രയാങ്കിൾ ചീസ് ആയതുകൊണ്ട് കുറച്ചിങ്ങനെ കട്ടട്ടി ഇങ്ങനെ നിൽക്കും, അതുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആയി കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ സ്വീറ്റ് കോൺ ഒന്ന് വേവിച്ചെടുത്തിന് കേട്ടോ. ഇനി അതിലേക്ക് ഇതാ ഞാൻ ബട്ടറും അതുപോലെ ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് കുരുമുളക് പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതാ ഒരാൾ ബെഡ്റൂമിൽ നിന്ന് വന്നിട്ട് ഇതാ ഹാളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഉറക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെയാട്ടാ എണീപ്പിക്കാനും. കുട്ടികളെല്ലാം എണീച്ചിട്ട് അവർക്ക് എന്തെല്ലോ പഠിക്കാനെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പഠിക്കാനിരുന്നതിന് ഇവനെ കുറേ നേരമായി ഞാൻ വിളിക്കുന്നു, പക്ഷേ എണീച്ചിട്ടില്ല. ഇനി ആ മിക്സ് ചെയ്ത് വെച്ച സ്വീറ്റ് കോണിലേക്ക് തന്നെ ഞാനത് ആ ഒരു മയണൈസിൻ്റെയും ചീസിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് ബ്രെഡിൽ ഫില്ല് ചെയ്യുക, അതിന് ശേഷം ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇനിയിലേക്ക് വേണമെങ്കിൽ വെജീസല ആഡ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഞാൻ സ്പ്രിംഗ് ഓണിയൻ മാത്രം ജസ്റ്റ് കട്ട് ചെയ്ത് ചേർക്കുന്ന, ഇപ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ ക്യൂക്കമ്പർ എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. ഇതാ ഞാൻ ബ്രെഡിൽ ഫില്ല് ചെയ്ത് കൊടുത്തിന് കേട്ടോ. അപ്പോൾ ബ്രെഡ് കുറച്ച് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു ടോസ്റ്റർ എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ടൈപ്പ് സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കാത്തവർ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തോ, നല്ല ടേസ്റ്റ് തന്നെ. അവർക്ക് എന്തായാലും ഇഷ്ടമാവും, ചീസും മയണൈസും പിന്നെ സ്വീറ്റ് കോണെല്ലാം ഇഷ്ടമായിരിക്കുമല്ലോ.
അങ്ങനെ സാൻഡ്വിച്ച് റെഡിയായി. അത് ആകുന്ന സമയത്ത് ഞാനിതാ ഇപ്പുറത്തു നിന്ന് സമൂസയും കൂടെ ഫ്രൈ ചെയ്തെടുത്തിനേനു കേട്ടോ. അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 5-10 എണ്ണേ ഉള്ളൂ. ഇത് കണ്ടോ, ഇവിടെ പാലിൻ്റെ ആ ഒരു ക്യാനിൽ വരെ ഫുട്ബോളിൻ്റെ ആ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ, ഇവിടെ മൊത്തത്തിൽ ആ ഒരു വേൾഡ് കപ്പിൻ്റെ ഒരു വൈബ് തന്നെയാ കേട്ടോ. കുട്ടിയൊക്കെ ഒന്നും പിന്നെ ചായ കാപ്പി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ടമില്ല, വലിയ താല്പര്യമില്ല. ഞാൻ കൊടുത്ത് ശീലിപ്പിച്ചിട്ടുമില്ല. അതിൽ ആയിഷ പിന്നെയും എൻ്റെ കൂടെ കൂടിയിട്ട് കോഫി കുടിക്കൽ. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പാത്രവും കാര്യങ്ങളെല്ലാം കുറച്ചേ ഉള്ളൂ, അതങ്ങ് കഴുകി വെക്കുന്ന. അതിന് കുറച്ച് നേരം ഒന്ന് ഞാൻ പോയിട്ട് അഹിലിനെ പഠിപ്പിക്കലും അങ്ങനെയെല്ലാം ആയിട്ട് കുറച്ച് നേരം ഇരിക്കും. പിന്നെ രാത്രിക്കത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കും. അപ്പോൾ ഇന്നിതാ ഞാൻ മുട്ടക്കറിയും പൂരിയാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 6 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ, അത് ബോയിൽ ചെയ്യാൻ വെക്കുന്ന. അപ്പോൾ ഈ എഗ്ഗ് ബോയിലിനെ കുറിച്ച് കുറേ പേര് ചോദിച്ചിന് കമൻസിൽ, നല്ലയാണോ എങ്ങനെയുണ്ടെന്നെല്ലാം. അപ്പോൾ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതായിട്ട് തന്നെ കേട്ടോ തോന്നിയിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ, എന്താ പറയുക, കറക്റ്റ് ടൈം ആകുമ്പോൾ അതങ്ങ് ഓഫായിക്കോളും, ഇങ്ങനെ കരിഞ്ഞു പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ റൈസ് കാ വന്നിനാണ്. അപ്പോൾ റൈസ് കാക്ക് ചായ റെഡിയാക്കുന്ന. പിന്നെ ഞാൻ കിച്ചണിൽ നിന്ന് മെല്ലെ ഹോളിലേക്ക് വന്ന്, എനിക്ക് കട്ട് ചെയ്യാനുള്ള കറീൻ്റെ ഐറ്റംസ് എല്ലാം എടുത്തിട്ട്. ഇപ്പോൾ കുട്ടികൾ അവിടെ നിന്ന് എന്തെല്ലോ പ്രോഗ്രാമെല്ലാം കാണുന്നുണ്ടേനു, അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും മെല്ലെ അതെല്ലാം കണ്ട് ഇതാ കട്ട് ചെയ്യുന്ന. ഇത് പിന്നെ ഞാൻ ആട്ടപ്പൊടി എടുത്തിയാ പൂരിക്ക് കുഴക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആട്ടപ്പൊടി മാത്രമേ കേട്ടോ യൂസ് ചെയ്യാറുള്ളൂ. സാധാരണ നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചിട്ട് അതിനെ കൊണ്ടുതന്നെ പൂരി റെഡിയാക്കല. മൈദ ആഡ് ചെയ്യില്ല. ചില ആളുകൾ മൈദ റവ എല്ലാം ആഡ് ചെയ്യുന്നതാണ്. ഞാൻ മൈദ അങ്ങനെ ആഡ് ചെയ്യലില്ല. ഇങ്ങനെയാകുമ്പോൾ പിന്നെ പൂരിയും കുട്ടികൾക്ക് പൂരിയും റെഡിയാക്കി കൊടുക്കും, നമ്മൾ പിന്നെ ചപ്പാത്തിയും ആക്കും. അപ്പോൾ ഇതാ കട്ട് ചെയ്ത ഉള്ളി തക്കാളി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. അത് അരച്ചെടുക്കാനാട്ടാ മസാലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കറി റെഡിയാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ പൂരിയും ചുട്ടെടുക്കുന്നുണ്ട്. അല്ലാണ്ട് ഒന്നായി കഴിഞ്ഞിട്ട് ഒന്നാക്കാൻ വിചാരിക്കുമ്പോൾ ടൈം ഉണ്ടാവില്ല. പിന്നെ സ്കൂളുള്ള ദിവസമല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് കുട്ടികളൊക്കെ കിടത്തി ഉറക്കുകയും വേണം. ഫുഡെല്ലാം കൊടുത്തിട്ട് പെട്ടെന്നെന്ന് പറഞ്ഞാൽ ഒരു 10:30-11 മണി എന്തായാലും ആവും, ഉച്ചക്ക് ഉറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ Thank you.
ഇപ്പം മുട്ട ഇതുപോലെ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിങ്ങനെ തോൽ പൊളിക്കുന്ന ചിലപ്പോൾ ആഹിൽ കാണും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് മുട്ടൻ്റെ ഇങ്ങനെ തോൽ പൊളിച്ച് തരാൻ. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഫുള്ള് ഓൻ തന്നെ അങ്ങ് ചെയ്തോളൂ. ഇന്നിപ്പം മൂന്നെണ്ണം ഞാൻ റെഡിയാക്കുമ്പോൾ ഓൻ കണ്ടിട്ടില്ലേനു, പിന്നെ ഉണ്ട് മെല്ലെ വരുന്നു. അപ്പോൾ കണ്ട് പിന്നെ ബാക്കിയെല്ലാം ഓൻ തന്നെയാണ് കേട്ടോ ചെയ്തു തന്നിന്. അങ്ങനെ ഓൻ വന്നിട്ട് ഇതാ ചെയ്യുന്ന, ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൻ്റെ വക കളിയും അതിൻ്റെ ഇടയിൽ ഓനത് റെഡിയാക്കി തരുത്തും. പിന്നെ കുറച്ച് അവിടെ ഇവിടെ എല്ലാം ആയിട്ട് കച്ചറാക്കി വെക്കലും എല്ലാം ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല, നല്ല രസമാണ് കാണാൻ. എല്ലാം പൊളിച്ച് വന്നിട്ട് ഓന് പോയി കേട്ടാ. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ വഴറ്റി വെച്ചിട്ടില്ല ഉള്ളി തക്കാളി പച്ചമുളകെല്ലാം, അതിൻ്റെ കൂടെ തന്നെ ഞാൻ പെരിഞ്ജീരകം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ ഫ്രഷ് തേങ്ങ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക കേട്ടാ. അതൊന്ന് അരച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് ഈ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാ കേട്ടാ. ആ ടൈമിൽ തന്നെ ഇതാ ഞാൻ പാൻ വെച്ചിനു, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുത്തിന്. അതിലേക്ക് തന്നെ ഗ്രാമ്പു അതുപോലെ ബേ ലീഫ് ഉണ്ടല്ലോ അത്, പിന്നെ കുറച്ച് ഒന്ന് രണ്ട് ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിന്. പിന്നെ ഇതാ പൊടികൾ ആഡ് ചെയ്യുന്ന, ഇതിൽ മല്ലിപ്പൊടി കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി അത് കുറച്ചേ ചേർക്കുന്നുള്ളൂ, പച്ചമുളക് ഓൾറെഡി ഇട്ടിന് അപ്പോൾ പിന്നെ അത്രയേ വേണ്ടു. പിന്നെ ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് ആ അരച്ച മിക്സും കൂടെ ഒഴിച്ചിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പൊടിയെല്ലാം ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ചൊക്കെ കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. കസൂരി മേത്തി ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് ഇതാ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിനട്ടാ. ഇനി ഇതിലേക്ക് ബോയിൽ ചെയ്ത മുട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്ന, മുട്ട ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക, അതാകുമ്പോൾ മുട്ടേൻ്റെ ഉള്ളിലേക്കും കൂടെ ആ ഒരു ഗ്രേവി ഇങ്ങനെ പിടിച്ചോളൂ. ഈ ടൈമിൽ നോക്കിയിട്ട് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ കറി അവിടെ ഏകദേശം റെഡിയായി. ഇത് പിന്നെ നാളെ കുട്ടിയൊക്കെ ഞാൻ മസാല ദോശ ഉണ്ടാക്കുന്നത് ഇഡ്ഡലി ആക്കാമെന്ന് തന്നെ വിചാരിച്ചിന്. പിന്നെ ഞാൻ പ്ലാൻ ഒന്ന് മാറ്റി, നേരത്തെ അരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ വിചാരിച്ച് മസാല ദോശ ആയി കൊടുക്കാമെന്ന്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. മസാല ദോശൻ്റെ ഇതാ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ മല്ലിയില കുറച്ച്, പിന്നെ കുറച്ച് ക്യാരറ്റും, പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പൂട്ടിട്ട് വേവിച്ചെടുക്കുന്ന. അതിൽ തന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ, ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇത് ഉമ്മ പറഞ്ഞു തന്നിട്ടില്ല, ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ അത് ഞാൻ വേവിക്കാൻ വെച്ചിന്. ഇനി നാളെ അതൊന്ന് വറവിടണം, പിന്നെ പെട്ടെന്ന് ദോശയാക്കുക, മസാല ഫില്ല് ചെയ്യുക, അത്ര പണിയല്ലേ ഉള്ളൂ. അങ്ങനെ അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ കുട്ടിയൊക്കെ ഫുഡ് കൊടുക്കുന്ന.
അങ്ങനെ ഫുഡെല്ലാം കൊടുത്ത് അവർ ഉറങ്ങാനുള്ള പരിപാടിയെല്ലാം നോക്കുന്നത്. അപ്പം എനിക്കിതാ അരിയും കൂടെ അരച്ച് റെഡിയാക്കി വെക്കാനുണ്ട്. ഇത് കുറച്ച് നേരത്തെ അരച്ച് വെക്കണേനു, ഇനിയിപ്പോൾ ഇത് പൊങ്ങി വരുമോന്നൊന്നും അറിയില്ല. ഇഡ്ഡലിക്കാവുമ്പം അധികം ലൂസ് വേണ്ടല്ലോ. ഇത് ദോശയായതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിന്. അങ്ങനെ അരി റെഡിയായിട്ടുണ്ട്, ഇനിയിത് മൂടി വെക്കുന്ന. അപ്പോൾ ഇതാ ഈ ഒരു ഐറ്റം കണ്ട, ഇത് ഞാൻ ഐക്കിയെന്ന് വാങ്ങിയതാട്ടാ. സെറ്റായിട്ട് കിട്ടുന്ന സെറ്റിൽ രണ്ടെണ്ണം ഉണ്ടാവും, ഒന്ന് ഈ ഒരു സൈസിലും പിന്നെ ഇതിൻ്റെ വലിയ സൈസും. ഇത് സിലിക്കണാട്ടാ ഈ ഒരു പ്രൊഡക്റ്റ്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വലിച്ചിട്ട് അങ്ങനെ കവർ ചെയ്തിട്ട് വെക്കാൻ പറ്റും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുട്ടികളെല്ലാം കിടന്ന് എനിക്കിതാ ഈ കുറച്ച് ബുക്സും കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാനുണ്ട്. ഇത് ഇങ്ങനെ ഒട്ടിക്കുന്ന കവറാട്ടോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് റാപ്പ് ചെയ്യൽ എളുപ്പമല്ല. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചുളിവ് വരും. അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് കമൻറ്റിൽ ചോദിച്ചിരുന്നു ഇതെങ്ങനെയാണ് റാപ്പ് ചെയ്യുന്നതെന്നൊന്ന് കാണിക്കുമെന്ന്. അപ്പം ഞാൻ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഇതായി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഒരുമിച്ച് അതിൻ്റെ ആ ഒരു ഒട്ടിക്കുന്ന ആയതുകൊണ്ട് തന്നെ കയ്യിലും ഒട്ടിപ്പിടിക്കും, ബുക്കിലും എല്ലാം പെട്ടെന്ന് അങ്ങ് സ്റ്റിക്കാവും. അപ്പോൾ ഓരോ സൈഡായിട്ട് കവർ ചെയ്തെടുക്കുന്ന ചേട്ടാ, എളുപ്പവും നല്ല നീറ്റായിട്ട് കിട്ടാനും. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒരു സൈഡ് ഇങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുത്ത് അതിൻ്റെ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മറ്റേ സൈഡ് കംപ്ലീറ്റ് ആക്കൽ. അങ്ങനെ ആവുമ്പോൾ ചുളിവൊന്നും ഇല്ലാണ്ട് നല്ല എന്താ പറയുക നീറ്റായിട്ട് തന്നെ കവർ ചെയ്യാൻ പറ്റും. ആദ്യമെല്ലാം എനിക്ക് ഇതുപോലെയുള്ള സ്റ്റിക്കറിനെ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇങ്ങനെ ചുളിവെല്ലാം വന്നിട്ട് നീറ്റാവുകയില്ല. പിന്നെ ആയാലും ഞാനിതാ ഇതുപോലെ ഓരോ സൈഡായിട്ടാണ് ചെയ്യൽ, അതാവുമ്പം നല്ല നീറ്റിൽ കിട്ടലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഫുൾ ഡേ റുട്ടീൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.